ഉത്സവം തുടങ്ങിയല്ലേ? അതെ, 62-ാമത് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് ഇന്ന് ഇവിടെ തിരശ്ശീല ഉയർന്നിരിക്കുകയാണ്. 140 സ്കൂളുകളിൽ നിന്നും 14 വേദികളിലായി കലാമേള മാറ്റുരയ്ക്കാൻ പോവുകയാണ്. പ്രധാന വേദി വേദി ഒന്നിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിന്റെ സമഗ്ര ദൃശ്യങ്ങളിലേക്ക്. നമ്മുടെ കലാമാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല ഉയരുകയാണ്. അതോടൊപ്പം തന്നെ ചേലക്കരയ്ക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് ഇന്നത്തെ ഈ ശിശുദിനം കൂടി. എങ്ങനെയാണ് നമ്മൾ സബ് ജില്ലയിലെ ശിശുദിനം ആഘോഷിക്കുന്നത്? ശിശുക്കളെ നമ്മൾ എത്രമാത്രം നെഞ്ചിലേറ്റുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ന് നമ്മൾ ചേലക്കരയിൽ കണ്ട ശിശുദിനാഘോഷം. നമ്മുടെ കലാമാമാങ്കത്തിന് സമയമായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ശിശുദിനാഘോഷത്തിൻ്റെ പരിപാടികൾക്ക്, ഇന്നത്തെ ഈ പരിപാടിക്ക് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച കുമാരി ദേവശ്രീ അനിൽകുമാറിന് ആദ്യമായി ഒരുപാട് സ്നേഹത്തോടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ചേലക്കരയുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് പത്മജ ചേച്ചിക്കും ഞാൻ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കട്ടെ. ഈ വേദി സമ്പന്നമാക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട എഇഒ ബുഷറി ടീച്ചർ, ഈ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന അക്കാഡമിക് കൗൺസിൽ സെക്രട്ടറി ശ്രീ സുരേഷ് ബാബു മാസ്റ്റർ, സക്കീർ ഹുസൈൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച സെൻറ് പയസിലെ സിസ്റ്റർ, എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. കലാമാമാങ്കത്തിന് അക്ഷീണം ഓടിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ ഈ പ്രിൻസിപ്പാൾ സുനിത മേഡത്തിനോടുള്ള നന്ദിയും ഞാൻ ഈ വേദിയിൽ തന്നെ അറിയിക്കട്ടെ. ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്ന SMT സ്കൂളിലെ എല്ലാവരോടും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ മീഡിയക്കാർ ഈ പരിപാടി തുടങ്ങുന്ന ആ നിമിഷം മുതൽ നമ്മളോടൊപ്പം നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിർദ്ദേശിച്ച് ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന ചാനൽ, മീഡിയ, ഫോട്ടോഗ്രാഫർമാർ, ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ, എല്ലാവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ പറയുന്നു. നന്ദി, നമസ്കാരം. പാടുമീ
ചേലക്കരയിൽ ഇന്നു മുതൽ 17ാം തീയതി വരെ നടക്കുന്ന 62ാമത് ഉപജില്ലാ കലോത്സവം നെഞ്ചിലേറ്റാൻ അതൊരു ഉത്സവമാക്കി തീർക്കാൻ ഇവിടത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും പിടിഎ അംഗങ്ങളും സംഘടനാ പ്രതിനിധികളും അക്കാദമിക് കൗൺസിൽ അംഗങ്ങളും എല്ലാം വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് അതിന്റെ ഒരു കൂട്ടായ്മ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുട്ടിക്ക് ഒരു ഊണ് എന്ന പദ്ധതിയിലൂടെ നമ്മുടെ കലോത്സവം കൂടുതൽ ജനകീയമാക്കി തീർക്കുകയും ബസ് ഓണേഴ്സ് മുതലാളിമാരും അതുപോലെ തന്നെ ബസ് തൊഴിലാളികളും നമുക്ക് അറിയാം കുറച്ച് അവരാൽ കഴിയുന്ന ഒരു ദിവസത്തെ തുക നമുക്ക് നമ്മുടെ ഈ കുട്ടിക്ക് ഒരു ഊണ് എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് നൽകുകയുണ്ടായി അവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ നമ്മുടെ ഈ യോഗാധ്യക്ഷ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ പത്മജ അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ചേലക്കരയുടെ സ്വന്തം മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ കെ രാധാകൃഷ്ണൻ അവർകളാണ് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ സ്നേഹപൂർവം ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ കലോത്സവത്തിന് ഉടനീളം ഒപ്പമുണ്ടായിരിക്കുകയും നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുകയും ചെയ്യുന്ന പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം കെ അഷഫ് സാറിനെ സ്നേഹപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കാൻ നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മായ ടീച്ചറെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ എച്ച് ഷലീലിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ജാനകി ടീച്ചറെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എല്ലിശ്ശേരി വിശ്വനാഥൻ സാറിനെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷിജിത ബിനീഷിനെ സ്നേഹാദരോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ടി ഗോപാലകൃഷ്ണൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു വാർഡ് മെമ്പർ ശ്രീ എ അസ്നാർ അവർകളെ സാദരം സ്വാഗതം ചെയ്യുന്നു ചേലക്കര വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്രീവിദ്യ കെ കെ അവർകളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വാർഡ് മെമ്പർ ശ്രീമതി അംബിക കെ എ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വാർഡ് മെമ്പർ ശ്രീമതി ബീന മാത്യു അവർകളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നിർമ്മല വി കെ അവർകളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വാർഡ് മെമ്പർ ശ്രീ എ കെ അഷ്റഫ് അവർകളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനു വേണ്ടി നമ്മോടൊപ്പം അഹോരാത്രം ഒപ്പം പ്രവർത്തിക്കുന്ന
എസ് എം ടി ജി എച്ച് എസ് എസ് ചാലക്കരയിലെ പി ടി എ പ്രസിഡന്റ് ശ്രീ മനോജ് കുമാർ എം വി എ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കലോത്സവം നമ്മളിവിടെ പ്രഖ്യാപിച്ചത് മുതൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച് നമ്മുടെ ചാലക്കരയിലെ എസ് എം ടി ജി എച്ച് എസ് എസ് ചാലക്കരയിലെ പ്രിൻസിപ്പൽ ശ്രീമതി എൻ സുനിത ടീച്ചറെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഉപജില്ലാ അക്കാദമിക് കൗൺസിൽ ട്രഷറർ ശ്രീ പി എം സക്കീർ ഹുസൈൻ സാറിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്തു. നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിൻ്റെ മറ്റൊരു പ്രധാന വേദിയായ എൽ എഫ് സി ജി എച്ച് എസ് എസ് ചാലക്കരയിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ ടീച്ചറെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പഴയന്നൂർ ബി പി സി ശ്രീ കെ പ്രമോദ് മാസ്റ്ററെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചാലക്കരയിൽ ഉപജില്ലാ കലോത്സവത്തിൻ്റെ വേദിയായ മെയിൻ വേദി അല്ലെങ്കിലും നമുക്ക് എല്ലാ സഹായവും ചെയ്തു തരുന്ന ജി എൽ പി എസ് ചാലക്കരയിലെ അച്ഛൻ ശ്രീമതി ലൈല ടീച്ചറെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിനും അല്ലെങ്കിൽ ഉപജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് ഇറങ്ങി എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയാക്കാൻ നമ്മോടൊപ്പം എപ്പോഴും ഉള്ള ജനറൽ സെക്രട്ടറി വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാദമിക് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി സി കെ ജി സുരേഷ് ബാബു സാറിനെ സ്നേഹാദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉപജില്ലാ കലോത്സവം ഇത്രയും ജനങ്ങളിലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം അവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നല്ലവരായ ചാലക്കരയിലെ എല്ലാ നാട്ടുകാരെയും ഈ മഹാ ഉത്സവത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഉത്സവം ഇവിടെ കൊണ്ടാടപ്പെടുന്നത്. അവരെ സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുകൾ, ഭാവിയിൽ ഒരു ചിത്രയോ പത്മ സുബ്രഹ്മണ്യമോ എല്ലാവരും ആയിത്തീരേണ്ട നമ്മുടെ കുരുന്നുകൾ, അവരെ അതിന് പ്രാപ്തരാക്കിയ നമ്മുടെ അധ്യാപകർ, ഈ പ്രോഗ്രാം അതുപോലെ തന്നെ ഫുഡ് എല്ലാം, ഒരുപാട് കൺവീനർമാർ, ടീച്ചർമാർ എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ഉത്സവമായിട്ട് തന്നെ നമുക്കിത് കൊണ്ടാടാൻ സാധിക്കുന്നത്. അവരെ എല്ലാവരും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ചാലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ പത്മജ അവർകളെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം നമ്മുടെ ചേലക്കരയിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ നമ്മുടെ ചേലക്കരക്കാർ അത് ഒരു ഏറ്റവും നല്ല പരിപാടിയായിട്ട് നമ്മുടെ ചേലക്കരക്കാർ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ ശിശുദിനത്തിൽ തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാനും നമ്മുടെ ഈ കുട്ടികൾക്ക് ഇന്നത്തെ ഈ ശിശുദിന ആശംസകൾ കൂടെ ഈ അവസരത്തിൽ നേരുകയാണ്. വിദ്യാഭ്യാസം മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് ഇങ്ങനെയുള്ള കലോത്സവങ്ങൾ. ഒരു കലോത്സവം കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളിൽ മികച്ചവരാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അതൊരു സ്കൂളിൻ്റെയും ഒരു നാടിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണ്. മുൻ പഠനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് വികസന പ്രവർത്തനങ്ങളിലായാലും നമ്മുടെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളായാലും നാടിൻ്റെ പ്രവർത്തനങ്ങളായാലും തന്നെ കുട്ടികൾക്ക് അത് തുടക്കത്തിൽ തന്നെ
അവരെ പഠിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം സ്റ്റുഡൻറ്റ് സഭകളൊക്കെ കുട്ടികൾക്ക്, കാരണം നമ്മളൊക്കെ ജനപ്രതിനിധിയായി വരുമ്പോഴാണ് രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അവർ വളർന്നു വരുമ്പോൾ തന്നെ അവർക്ക് മറ്റുള്ള ജനങ്ങളോടാണെങ്കിലും അതുപോലെ തന്നെ സമൂഹത്തോടാണെങ്കിലും സർക്കാരിനോടൊക്കെ കടമപ്പെട്ടിരിക്കുകയാണ്. ഓരോ പദ്ധതികൾ വയ്ക്കുന്നതും നമുക്കറിയാം, ഓരോ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതെല്ലാം തന്നെ പി ആർ സിയിലൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ എല്ലാ പരിപാടികളും നമ്മളെ കുട്ടികളെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കുള്ള നല്ല ശീലങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ അവർക്ക് വളർന്നു വരുന്ന പുതുതലമുറയെ സൃഷ്ടിക്കാനും ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നമ്മുടെ നാടിനു കൂടെ അത് അഭിമാനകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാധേനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയരേ, ഇനി കലയുടെ നാല് നാളുകൾ ചേലക്കരയിൽ വ്യത്യസ്തമാർന്ന 14 വേദികളിലായി നാളെയുടെ താരങ്ങളാകാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ കൗമാര താരങ്ങൾ വടക്കാഞ്ചേരി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് ബഹുമാന്യനായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമകാര്യ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ സാർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. പ്രിയമുള്ളവരെ, വടക്കാഞ്ചേരിയുടെ കലാമാമാകത്തിന് തിരിതെളിയുകയായി കേരള സ്കൂൾ കലോത്സവത്തിൽ വടക്കാഞ്ചേരി ഉപജില്ലാ മത്സരങ്ങൾക്ക് ചേലക്കരയിൽ ഇതാ ബഹുമാന്യനായ മന്ത്രി തിരിതെളിയിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി നാല് നാളുകൾ ചേലക്കരയിൽ കലയുടെ മാമാങ്കം വ്യത്യസ്തമാർന്ന 14 വേദികളിലായി നാളെയുടെ അനേകായിരം താരങ്ങൾ കലാ കേരളത്തിന് അഭിമാനിക്കാവുന്ന നാളെയുടെ താരങ്ങളാവാൻ വെമ്പി നിൽക്കുന്ന നമ്മുടെ വടക്കാഞ്ചേരി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് ഇത് ബഹുമാന്യനായ മന്ത്രി തിരിതെളിയിച്ചിരിക്കുന്നു. ഈ കലോത്സവത്തിന് എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടിയും നമ്മുടെ വടക്കാഞ്ചേരി ഉപജില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഉദ്ഘാടന ക്രമം നിർവഹിച്ചുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു പ്രസംഗം നടത്തില്ല. 11 മണിക്ക് കളക്ട്രേറ്റിലൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗം നടത്തില്ല. നമുക്കറിയാം, നമ്മുടെ കുട്ടികളിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളെ കണ്ടെത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് നമ്മുടെ സ്കൂൾ തലത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അത് സ്കൂൾ കലോത്സവമുണ്ട്, അതുപോലെ തന്നെ കായികോത്സവമുണ്ട്, ശാസ്ത്ര ഗണിതശാസ്ത്ര മേളയുണ്ട്, ഗെയിംസിൻ്റെ ഉത്സവങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ കുട്ടിയുടെയും കഴിവിനെ വളർത്തിയെടുക്കുക.
ക്ലാസ് ഉളിർന്ന് പുസ്തകത്തിലൂടെ കിട്ടുന്ന അറിവിൻ്റെ അപ്പുറത്തേക്കും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് കൂടുതൽ അറിവുകൾ നേടാൻ, അതോടൊപ്പം തന്നെ കുട്ടികളിൽ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ തന്നെ സന്ദേശമുണ്ടാക്കാനും വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ നമ്മുടെ സ്കൂൾ തലത്തിൽ നടത്തുന്നത്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പ്രതിഭകൾ നമ്മുടെ കലോത്സവത്തിലൂടെ, കായികോത്സവത്തിലൂടെ, ശാസ്ത്രഗണിത ശാസ്ത്രമേളയിലൂടെ, അതുപോലെ ഗെയിംസിൻ്റെ പരിപാടി നടത്തുന്നതിലൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാടിന് ഭാവിയിൽ വളർന്നു വരേണ്ട ആളുകളെ സംഭാവന ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ സ്കൂൾ വ്യത്യസ്തങ്ങളായി നടത്തപ്പെടുന്ന ഈ ഉത്സവങ്ങൾ. തീർച്ചയായിട്ടും അത് നമ്മുടെ നാടിൻ്റെ ഒരു മുതൽക്കൂട്ടായിട്ട് പിന്നീട് മാറും. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം കലോത്സവങ്ങളാവട്ടെ, കായികോത്സവങ്ങളാവട്ടെ, എല്ലാം സംഘടിപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. ഇവിടെ ഏകദേശം 120 സ്കൂളുകളിലെ കുട്ടികളാണ് അവരുടെ കഴിവുകൾ മാറ്റിവയ്ക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത്. 14 വെന്യൂകളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ സംഘാടകർ നല്ലപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സംഘാടകരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിലെ നല്ലവരായ ആളുകളെല്ലാം മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്നിവിടെ ഏറെ സന്തോഷിക്കുകയാണ്. ഇന്നിവിടെ ഈ കലോത്സവം സംഘടിപ്പിക്കുന്നതിന് ബസ് ഓണേഴ്സിൻ്റെ, ജീവനക്കാരുടെ എല്ലാം തന്നെ സഹായം ആദ്യം അവരെ എത്തിക്കുകയുണ്ടായി. അവരെ ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി 25,000 രൂപയാണ് നൽകിയത്. അവരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതിന് മുൻപേ ഒരു കാര്യം കൂടി സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. നമുക്കറിയാം, അടുത്ത ദിവസമാണ് നമ്മുടെ സംസ്ഥാനത്താകെ വാർത്ത വന്ന ഒരു സംഭവം ഉണ്ടായത്. അത് പഴമ്പാലക്കോട് സ്കൂളിൽ 6 പഠിക്കുന്ന ഒരു കുട്ടിയെ, ആ കുട്ടിയെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ട വാർത്തയാണ് നമ്മളെല്ലാം വായിച്ചത്. എല്ലാവരുടെയും മനസ്സിൽ കുറച്ച് വേദനയും രോഷവുമൊക്കെ ഉണ്ടാക്കിയൊരു കാര്യമാണ്. എന്നോട് മാധ്യമപ്രവർത്തകരെല്ലാം, തിരുവല്ലാമല കാട്ടുകുളത്താണ് കുട്ടിയുടെ വീട്, മാധ്യമപ്രവർത്തകരെല്ലാം ചോദിച്ചു ഇത് ചെയ്തത് ശരിയാണോ, ന്യായമാണോ? ഞാൻ പറഞ്ഞു ആ കണ്ടക്ടർ ചെയ്തത് ഒട്ടും ന്യായമല്ല. 6 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പെരുവഴിയിൽ ഇറക്കി വിടാനുള്ള മാനസികാവസ്ഥ, ആ കുട്ടിയുടെ കയ്യിൽ വണ്ടിക്കൂലി കൊടുക്കാനുള്ള ചെറിയ പൈസ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. സാധാരണ സ്കൂൾ ബസ്സിലാണ് ആ കുട്ടി എല്ലാ ദിവസവും വന്നു പോയിരുന്നത്. ആ ദിവസം കുറച്ച് നേരത്തെ സ്കൂൾ വിട്ടു. നേരത്തെ വിട്ട് കഴിഞ്ഞപ്പോൾ കുട്ടി നേരത്തെ വീട്ടിലെത്താമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ലൈൻ ബസ്സിൽ കയറി യാത്ര ചെയ്തത്. ആ കുട്ടിയുടെ 2 രൂപ മറ്റും ഉണ്ടായിരുന്നു, ബാലൻസ് കൊടുക്കാനില്ല, കൂടുതൽ പൈസ കൊടുക്കാനില്ല. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ സമ്മതിച്ചില്ല, ആ കുട്ടിയെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ്. ആ കണ്ടക്ടർ ചെയ്തത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ബസ്സിൽ ജനങ്ങളുണ്ടായിരുന്നല്ലോ, ആളുകളുണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും തോന്നേണ്ടിയിരുന്നോ ഒരു 2 രൂപ ആ കുഞ്ഞിന് കൊടുത്ത് ആ കുട്ടിയെ അവിടെ ഇറക്കി വിടാൻ പാടില്ല എന്ന് പറയാൻ ആ ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും നാം തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ കലോത്സവമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതുകൂടിയൊക്കെ ചർച്ച ചെയ്യണം, വെറുതെ ആടിപ്പാടി പോവുകയല്ല. ഒരു കുട്ടിയെ, 6 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഒരു ബസ്സിൽ നിന്നും കണ്ടക്ടർ കാശില്ലാത്തതിൻ്റെ പേരിൽ ഇറക്കി വിടുകയാണ്. അങ്ങനെ ഇറക്കി വിടുമ്പോൾ അരുത് എന്ന് പറയാൻ വേണ്ടി ആ ബസ്സിൽ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ പൈസ തരാം. നമ്മൾ എത്രയോ പൈസയാണ് ചിലവഴിച്ച് കളയുന്നില്ലേ, അനാവശ്യമായിട്ട് എത്ര രൂപയാണ് നമ്മൾ ഓരോരുത്തരും ചിലവഴിച്ച് കഴിയുന്നത്. എന്നാൽ ആ കുഞ്ഞിന് ഒരു 2 രൂപ കൊടുത്ത് സഹായിക്കാനുള്ള ഒരു മനസ്സ് ആ ബസ്സിലുള്ള ആളുകളും കാണിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഒരു കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞതിന് ഗുണമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പം നമ്മുടെ കുട്ടികളെ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബസ് ഓണേഴ്സ് തയ്യാറായി എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമായ കാര്യമാണ്. നമ്മളൊരു ശരികേട് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് തിരുത്താനുള്ള മനസ്സ് അവർ കാണിച്ചു. അതുതന്നെയാണ് ഇന്ന് ഈ കലോത്സവം ആരംഭിക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള സംഭാവന 25,000 രൂപ കൊണ്ടുവന്ന് സംഘാടക സമിതിയെ ഏൽപ്പിച്ചത്. അതൊരു നല്ല മനസ്സായിട്ട് നമ്മൾ കാണുമല്ലേ. അങ്ങനെയുള്ള നല്ല മനസ്സുകൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്സവത്തിൻ്റെ ലക്ഷ്യമായിരിക്കണം. മനുഷ്യരിൽ നന്മയുണ്ടാക്കുക, കുട്ടികളിൽ നന്മയുണ്ടാക്കുക എന്നുള്ള ഒരു സന്ദേശവും കൂടി
നമ്മുടെ ഈ കലോത്സവങ്ങളിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടാകണം. സ്വാർത്ഥതയാണ് മത്സരത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാര്യം എന്നുള്ളതെല്ലാം അറിയാം. അങ്ങനെ സ്വാർത്ഥതയിലേക്ക് പോകാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഈ കലോത്സവം വിജയിപ്പിക്കാൻ വേണ്ടി കഴിയണം. ഏത് ഇന്നലെ ചേലക്കരയിൽ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ ചേലക്കരയുടെ അന്തർദേശീയ കായികോത്സവമാണ് തലമപ്പന്ത് കളി. അന്തർദേശീയ കായികോത്സവം എന്ന് പറഞ്ഞാൽ ആളും നെറ്റി ചുരുക്കും അല്ലേ, ഇതിവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ചേലക്കര കൊണ്ട്. അതുകൊണ്ടാണ് അന്തർദേശീയ ചേലക്കരയുടെ അന്തർദേശീയ കായികോത്സവമാണ് നമ്മുടെ തലമപ്പന്ത് കളി. അതിൻ്റെ മത്സരം നില സംഘടിപ്പിക്കേണ്ടത് ആ ടീമുകൾ വ്യത്യസ്ത ദേശങ്ങളിലേതായിരുന്നില്ല, ഏതെങ്കിലും പ്രദേശങ്ങളിലായിരുന്നില്ല. ആ ടീമിന് പേരിട്ടത് A-Z എന്നാണ്. ഒരു ടീമിൻ്റെ പേര് A-ഉം മറ്റേ ടീമിൻ്റെ Z-ഉമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്? A-Z നമ്മൾ പറയാറില്ലേ, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള സന്ദേശമാണ് നമ്മൾ കായിക മത്സരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയായിരിക്കണം കലോത്സവത്തിൻ്റെ, അതുതന്നെയായിരിക്കണം മറ്റെല്ലാ ഉത്സവങ്ങളുടെയും. ആ രീതിയിൽ നമ്മുടെ ഈ കലോത്സവങ്ങളെ എല്ലാവരുടെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും വീതി കൂടി ആക്കി മാറ്റാൻ വേണ്ടി കഴിയണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ ഇവിടെ സബ് ജില്ലാ കലോത്സവത്തിലാണ് നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നത്, അവർക്ക് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ അവർ ജില്ലാതലത്തിൽ അവർ കലോത്സവത്തിൽ പങ്കെടുത്ത് നല്ല ഉന്നത വിജയം കരസ്ഥമാക്കാനും, അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന കലോത്സവം കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ നമ്മുടെ ഈ സബ് ജില്ലയിൽ നിന്നും കുട്ടികൾ അവിടെയും മത്സരിച്ച് വിജയികളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നമ്മുടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സംഘാടകർക്കും എല്ലാ വിധത്തിലുള്ള നന്മകളും വിജയങ്ങളും നേരുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലേ, അല്ലേ? ശിശുദിനമാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ന് അല്ലേ. ഇവിടെ കുട്ടികൾ ചാച്ചാജിയായിട്ട് അഭിനയിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഡെമോ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളെ ഏറ്റവും സ്നേഹിച്ച ഒരു മഹാനായ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം നമ്മുടെ രാജ്യത്ത് ശിശുദിനമായിട്ട് ആചരിക്കാം. ആ ശിശുക്കൾ എന്താണ് ശിശുക്കൾ എന്ന ലോകത്ത് നേരിടുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലുണ്ടാകണം. നമ്മളിവിടെ ശിശുദിനം ആഘോഷിക്കുന്ന സമയത്ത് അവിടെ പാലസ്തീനിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത്. 10,000 ആളുകൾ മരിക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ മരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആശുപത്രിയിലും സ്കൂളിലും എല്ലാം കുഞ്ഞുങ്ങൾ മരിക്കുന്ന സ്ഥിതിയാണ്. അപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പ്രതീക്ഷ ഇല്ലാതാകുന്ന ഒരു അന്തരീക്ഷം ലോകത്ത് നിലനിൽക്കുന്നത് അവിടെയാണ് നമ്മുടെ ഈ ശിശുദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാളത്തെ പൗരന്മാരായി വരേണ്ടവർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ നാളെ നയിക്കേണ്ടവർ അവർ കുരുന്നിലെ ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വേദി നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, ഈ കലോത്സവം എല്ലാ അർത്ഥത്തിലും 14, 15, 16, 17 തീയതി നടക്കുന്ന ഈ കലോത്സവം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ അധ്യാപകരും അതുപോലെ നമ്മുടെ നല്ലവരായ നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് അത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ കലോത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഒരിക്കൽ കൂടി നിർവഹിച്ചായിട്ട് അറിയിക്കുന്നതോടൊപ്പം തന്നെ ആ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് എനിക്കേറെ സന്തോഷമുണ്ട്. SMT വെച്ചിട്ടാണ്, അതായത് ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുന്ന സന്ദർഭം ഏറ്റവും സന്തോഷമായിട്ട് തോന്നും. എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ, എല്ലാം 120 സ്കൂളുണ്ട്, അവരൊക്കെ ഇപ്പം എത്തിച്ചു കൊടുക്കുക. അല്ല, നമ്മൾ പഠിച്ച സ്കൂളാകുമ്പോൾ കുറച്ചും കൂടി ഉണ്ടോ സാർത്ഥത പാടില്ല എന്നൊക്കെ പറയുമല്ലേ നമ്മൾ. പക്ഷെ നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട് അല്ലേ. എല്ലാ സ്കൂളിലേക്കും ചെല്ലുമ്പോൾ പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ നടുമുറ്റമുണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ചെറുപ്പത്തിൽ നമ്മുടെ ഓടി കളിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ടുള്ള പ്രത്യേകതയും സന്തോഷവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 65th കേരള സ്കൂൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ്റെ 2023-24 വർഷത്തെ സംസ്ഥാനതല യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ നേടിയ ഈ സ്കൂളിലെ വിദ്യാർത്ഥി ശ്രീ സുഷ്മേഷ് എസിന് ഈ സ്കൂൾ നൽകുന്ന സ്നേഹോപഹാരം
ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ നമ്മുടെ ബഹുമാന്യായ മന്ത്രി ഇവിടെ സമർപ്പിക്കുന്നു. അതിനായി മന്ത്രിയെയും സുഷ്മേഷിനെയും ക്ഷണിച്ചുകൊണ്ട് കൈ നന്നായിട്ട് അടിക്കണമെന്ന്. കലോത്സവത്തിന് മുന്നോടിയായി കലയുടെയും കലാമത്സരങ്ങളുടെയും ആരംഭവും ആവിർഭാവവും എങ്ങനെയാണ് മനുഷ്യൻ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതിനെ സംബന്ധിച്ച സന്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായി നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഉദ്ഘാടന സെഷനുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. വിവിധ കലകളിൽ ആവേശകരമായ മത്സരങ്ങൾക്ക് തിരിതെളിയുമ്പോൾ മത്സരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ കലകൾ ഏത് നിലയിലാണ് ഏത് സാഹചര്യത്തിലാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്നത് മനസ്സിലാക്കുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ തുടർ പ്രയാണത്തിന് സഹായകരമാകും എന്നുള്ളതാണ്. പൊതുവിൽ പറഞ്ഞാൽ എല്ലാ കലകളുടെയും ഉത്ഭവം പ്രത്യേകമായ ചില സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ അസ്തിത്വത്തെ വീണ്ടെടുക്കുന്നതിനും നമ്മുടെ സംസ്കൃതിയെ തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കല ഏറെ സഹായകരമായ ഒന്നായി സമൂഹത്തിൽ വർത്തിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സമൂഹത്തിലെ തിന്മകളോട് കലഹിക്കാനുള്ള ഒരു മാധ്യമമായി കല പലപ്പോഴും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും കലയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ്. പലപ്പോഴും കേരളത്തിൻ്റെ തന്നെ കലാരൂപങ്ങളിൽ ഏറ്റവും മഹത്തരവും വിശാലവും ശ്രദ്ധിക്കപ്പെടുന്നതുമായ ഒരു രൂപം തുള്ളലിൻ്റേതാണ്. എവിടെ ചെന്ന് നോക്കിയാലും ഓട്ടം തുള്ളലിൻ്റെ ഒരു രൂപം വളരെ ഇഷ്ടത്തോടെ പ്രദർശിക്കപ്പെടുന്നതും ഉപയോഗപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തുള്ളൽ അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അതിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ ആ കലയെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നത് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. രാജഭരണകാലത്ത് രാജാവ് ഒരു വിളക്കിനെക്കുറിച്ച് വർണ്ണിക്കുന്നതിനു വേണ്ടി കവി സദസ്സിനോട് ആവശ്യപ്പെടുകയുണ്ടായി. രാജാവിനെ പ്രീതിപ്പെടുത്താൻ രാജസദസ്സിലെ എല്ലാ കവികളും ആ ദീപസ്തംഭത്തെപ്പറ്റി വർണ്ണിച്ചു വർണ്ണിച്ച് മുന്നോട്ട് പോയപ്പോൾ അവസാനം കുഞ്ചൻ നമ്പ്യാരുടെ ഊഴമെത്തിയപ്പോൾ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്നാണ്. അതൊരു കളിയാക്കലായിരുന്നു, പരിഹാസമായിരുന്നു. നേരത്തെ വിളക്കിനെ സംബന്ധിച്ച് വർണ്ണിച്ചവരെല്ലാം സ്വാർത്ഥമായ ചില താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കവിത രചിച്ചത് എന്ന പരിഹാസമാണ് കുഞ്ചൻ നമ്പ്യാർ തൻ്റെ വരികളിലൂടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയത്. ഇങ്ങനെ ഏത് കലകളെടുത്ത് പരിശോധിച്ചാലും കല ഒരു കലഹമായും സാമൂഹിക വളർച്ചയ്ക്ക് ഗുണകരമായും മാറ്റിയെടുത്തതായി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഞാൻ പറഞ്ഞു വന്നത് കലയുടെ കേളികൊട്ട് ഉയരുമ്പോൾ
മത്സരത്തിന് വേണ്ടി നമ്മുടെ കുരുന്നുകളെ തയ്യാറെടുക്കുമ്പോൾ ആ മത്സരത്തിൻ്റെ ആ കലയുടെ ആത്യന്തികമായ അർത്ഥതലങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്താൻ കൂടി നാം തയ്യാറാകണം എന്നതാണ്. നാം ചുറ്റും നോക്കുമ്പോൾ മനുഷ്യത്വഹീനവും മൃഗീയവുമായ പ്രവൃത്തികൾ വിവിധങ്ങളായ വിവേചനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിനകത്തുണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ ചലനങ്ങളും സ്പർശനവും ഇത്തരം തെറ്റായ നിലപാടുകളെ ചെറുത്തു തോൽപ്പിക്കാൻ കൂടി ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ കലയും കലാപ്രവർത്തനവും അത്തരം പ്രതിരോധങ്ങൾക്ക് പാത്രമാകേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ സമയം എനിക്ക് ഇതിൻ്റെ ആശംസയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒട്ടേറെ സ്കൂളുകളിലെ അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളും ഉൾപ്പെടെ എത്രയോ ദിവസങ്ങളായി കഠിന പ്രയത്നത്തിലൂടെ ഇവിടെ പ്രാവർത്തികമാക്കുന്ന ദിവസങ്ങളിലെ ഈ കലോത്സവം ഭാവിയിൽ നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുരുന്നുകൾക്കും പുതിയ ഒരു സൃഷ്ടി രൂപപ്പെടുത്തുന്നതിന്, മനുഷ്യ നന്മയിൽ അധിഷ്ഠിതമായ, മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ, മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ, സഹജീവികളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ഒക്കെ ഭാഗമായി പുതിയ ഒരു മനുഷ്യ സൃഷ്ടിക്ക് ഇത്തരം കലോത്സവങ്ങൾ ഉപകരിക്കട്ടെ എന്നു മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോടുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ കൂടി ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം ചേലക്കരയുടെ ഏറ്റവും ആഘോഷകരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ SMT സ്കൂള് ഇതിനു മുമ്പും ഇതുപോലുള്ള കലാവിരുന്നുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഈ സ്കൂൾ അന്തരീക്ഷം തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ നല്ല ഹൈടെക് ബിൽഡിങ്ങുകളും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും ഒക്കെ ഇത്രയും ഒരുങ്ങി ചേലക്കര ഒന്ന് മോടി പിടിച്ചിട്ടുള്ള ഈ സന്ദർഭത്തിൽ യാത്രാ സൗകര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മുടെ റോഡിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. അങ്ങനെ കുട്ടികൾക്ക് എത്തിച്ചേരാനും നമ്മുടെ ആഘോഷം ഒന്ന് പൊലിപ്പിക്കാനും ഒക്കെ പറ്റിയ ഈ സമയത്ത് തന്നെ നമ്മുടെ ഈ ഉത്സവം ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നമ്മൾ ഇത്തരം ആഘോഷങ്ങളൊക്കെ നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. ഒന്നാമത് കാലത്തിൻ്റെ ഭാഗമായിട്ട് വന്ന നമ്മുടെ കോവിഡും ഒക്കെ, പിന്നെ ഈ നമ്മുടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇത്തരം ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നിട്ട് ഇപ്പോൾ ഈ കിട്ടിയ അസുലഭ മുഹൂർത്തം നമ്മൾ വളരെ സന്തോഷകരമായിട്ട് ആസ്വദിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഇത് ഒരു കലാ മത്സരം മാത്രമല്ല ഒരു എന്താ പറയുക ഉത്സവമാക്കിയും കൂടി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. മത്സരത്തിൻ്റെ പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടാവാം, എന്നാലും ഫസ്റ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സമ്മാനം കിട്ടണമെങ്കിൽ ആ പിരിമുറുക്കം വെച്ചിട്ട് നമ്മൾ കളിച്ചാൽ അല്ല കിട്ടുക. നിങ്ങളത് ആഘോഷമായിട്ട് വളരെ മനസ്സ് റിലാക്സ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്നായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. നർഹിക്കുന്ന സ്ഥാനങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ. ചേലക്കര സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ചേലക്കര സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നവർക്ക് നല്ല നല്ല അവസരങ്ങൾ ഏറ്റവും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അവർ എസ്കോർട്ട് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ അധ്യാപകർക്കും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നതോടൊപ്പം ഈ പരിപാടി ഏറ്റവും ഭംഗിയായ രീതിയിൽ നമുക്ക് നടത്തി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. അതേപോലെ തന്നെ മത്സരം എന്ന് പറയുന്നത് ഒരു മത്സരത്തിൻ്റെതായ സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നിലുള്ള ആളില്ലെങ്കിൽ നമുക്ക് മുന്നിൽ വരാൻ പറ്റില്ല എന്നുള്ള അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഏറ്റവും
ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് ഈ ശിശുദിനത്തിൽ അതിൻ്റെതായ ആവേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മത്സരം നടത്തി ഇവിടെ നിന്നും നല്ലൊരു ഒരു ഒരു ഓർമ്മകളുമായിട്ട് ഇവിടെ നിന്ന് വിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഈ വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷത്തോടും അതുപോലെ തന്നെ ആത്മാഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ പഠിച്ചു വളർന്ന വിദ്യാലയത്തിൽ, ഞാൻ സ്കൂൾ ലീഡറായിരുന്ന വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള ഒരു സബ് ജില്ലാ കലോത്സവം നടക്കുമ്പോൾ ആ വേദിയിലിരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ആഹ്ലാദവനാണ് ഞാൻ. ചേലക്കരക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്സവങ്ങളുണ്ട്, കാളയാറോട് നേർച്ചയും ചേലക്കര പള്ളിപ്പെരുന്നാളും മാരിയമ്മം പൂജയും അതുപോലെ തന്നെ അന്തിഭാഗകാളൻകാവ് വേലയും അതുപോലെ തന്നെയാണ് ചേലക്കരക്കാർക്ക് പന്തുകളി. അത് കഴിഞ്ഞാൽ അതിനെല്ലാം മികച്ചു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് ചേലക്കരക്കാർ ഈ സബ് ജില്ലാ കലോത്സവം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ കലോത്സവം വളരെ ഭംഗിയായി നടക്കുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്ത ഇതിലെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് സുരത ടീച്ചർ സുരേഷ് ബാബു സാറ്, അതുപോലെ മനോജ് ഉൾപ്പെടെയുള്ള വളരെ ഒരു ടീം സ്പിരിറ്റോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലം ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നു. എല്ലാവിധ വിജയങ്ങളും നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ആരും തന്നെ ഈ മത്സരത്തിൽ തോൽക്കുന്നില്ല. തോറ്റവർക്ക് വീണ്ടും വാശിയോടുകൂടി മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതകളും വേദികളുമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ കേരളമല്ല ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കലാകാരന്മാരായി അറിയപ്പെടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. 4 ദിവസങ്ങളായി ചേലക്കരയിൽ ഇനി ഒരു ഉത്സവ കാഴ്ച തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. 14 മുതൽ 17 വരെ ഇവിടെ നടക്കുന്ന കലോത്സവ ദിനങ്ങൾ എല്ലാവർക്കും നല്ലൊരു അനുഭവമായി മാറട്ടെ. 120 സ്കൂളിൽ നിന്നാണ് കുട്ടികൾ ഇവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. നല്ലൊരു അനുഭവം തന്നെയായി മാറട്ടെ ഈ ചേലക്കരയിൽ നടക്കുന്ന 62-ാമത് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം. ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് നാം ഇവിടെ സംജാതമായിരിക്കുന്നത്. 120-ഓളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഉത്സവമായി മാറ്റപ്പെടുന്ന ഈ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം നമ്മുടെ വിദ്യാലയങ്ങളിലായി, അതായത് SMT ചേലക്കര, ലിറ്റിൽ ഫ്ലവർ, അതുപോലെ GLPS ചേലക്കര തുടങ്ങിയ 3 സ്കൂളുകളിലായി നടത്തപ്പെടുമ്പോൾ ഒത്തിരിയേറെ സന്തോഷവും നാടിൻ്റെ ഉത്സവമായി മാറ്റപ്പെടുന്ന ഒരവസ്ഥയുമാണ് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ശക്തമായ സഹകരണവും സന്തോഷവും നിറഞ്ഞ ഈ അവസ്ഥയ്ക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ വിവിധ വേദികളിലായി മത്സരത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന കുരുന്നുകളുണ്ട്. അതുപോലെ പരസ്പരം മത്സരിച്ചുകൊണ്ട് ആരോഗ്യപരമായ രീതിയിൽ മത്സരിച്ചുകൊണ്ട് മാറ്റിറച്ചു നോക്കുന്ന നല്ല കലാകാരന്മാരുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ അണിയറയിലും അരങ്ങത്തും ചുക്കാൻ പിടിക്കുന്ന അനേകം പ്രതിനിധികൾ, അതുപോലെ തന്നെ വിദ്യാലയത്തിലെ ടീച്ചേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ, പാരൻസ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് തുടങ്ങിയവരെല്ലാവർക്കും എല്ലാവിധ സപ്പോർട്ടും ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അല്ലേ, കൃതജ്ഞത അവതരിപ്പിക്കുന്നതിനായി വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാഡമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി ശ്രീ KG സുരേഷ് ബാബു മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ കലാമേളയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു മാസക്കാലമായി ഒരു തുടർ പ്രവർത്തനമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ മേള ഇന്നു മുതൽ 4 ദിവസം ഇവിടെ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഈ വേദിയിൽ ഒരു ദീർഘ പ്രസംഗം നടത്തി
ഇവിടെ ഈ സെഷന് ശേഷം നമ്മുടെ ശിശുദിനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ മുഖ്യാതിഥി ശ്രീ അഷ്റഫ് ഖാൻ നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഈ വേദിയിൽ കലാപരിപാടികൾ മത്സരങ്ങൾ നടക്കേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ, ഈ സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ചേലക്കരയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി എം കെ പത്മജയ്ക്ക് സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ചേലക്കരയുടെ പ്രശ്നമാണ്, വടക്കാഞ്ചേരി ഉപജില്ലയുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ കുട്ടികളുടെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും ഇന്ന് കൃത്യം 11 മണിക്ക് എത്തണമെന്ന്, നമ്മളോട് അതിന് മുമ്പ് വിടണം എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി, അദ്ദേഹത്തിന് ഇവിടുന്ന് 10:30 ശേഷമാണ് നമുക്ക് ഈ വേദിയിൽ നിന്ന് തന്നെ പുറത്ത് വിടാൻ പറ്റിയത്. അതുവരെ ക്ഷമിച്ചിരുന്ന് നമ്മോടൊപ്പം നിന്ന് നമ്മളിലൊരാളായി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകി നമ്മോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന ഈ യോഗം ഉദ്ഘാടനം, ഈ കലാം മേള ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവർക്ക് ഞാൻ നാം ഓരോരുത്തരുടെയും പേരിൽ ഹൃദയംഗമമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയും ചെയ്യുന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ എം കെ അഷ്റഫ് അവർക്ക്, അദ്ദേഹത്തിന് നാം ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീമതി മായ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ ശ്രീ എച്ച് ഷലീൽ വൈസ് പ്രസിഡന്റ് ചേലക്കര ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി ജാനകി ടീച്ചർ, എല്ലിശ്ശേരി വിശ്വനാഥൻ, ശ്രീമതി ഷിജിത ബിനീഷ്, ടി ഗോപാലകൃഷ്ണൻ, ശ്രീ അസനാർ തുടങ്ങി ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ ജനപ്രതിനിധികൾക്കും, കാരണം സമയപരിമിതി കൊണ്ട് മാത്രമാണ് ഓരോരുത്തർക്കും പ്രത്യേകം പറയാത്ത ഇത് എല്ലാവർക്കും ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പ്രവർത്തനങ്ങൾ, ഈ കലാമേളയുടെ ആലോചന നടത്തി ഈ വർഷം എവിടെ നടത്തണം എന്ന് വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാദമി കൗൺസിൽ AUO നേതൃത്വത്തിൽ ആദ്യ മീറ്റിംഗ് ചേർന്ന് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഈ വർഷം ചേലക്കരയിൽ നടത്താം എന്ന് പറയുകയും ഇവിടേക്ക് വന്നപ്പോൾ ഇവിടുത്തെ പ്രധാന അധ്യാപകരെക്കാൾ മുമ്പ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയ ഈ SMT സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ പ്രിയപ്പെട്ട മനോജ് കുമാർ, അദ്ദേഹത്തിന് ഞാൻ നാം ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കലാമേളയുടെ വിജയത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനപ്രതിനിധികൾക്കും ഈ മേളയുടെ വിജയത്തിനായി അകമഴിഞ്ഞ് പ്രവർത്തിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തു വരുന്ന സുമനസ്സുകൾക്കും ഈ കലോത്സവത്തിന് ഭക്ഷണം നൽകുന്നതിനായി ഒരു ദിവസത്തെ വരുമാനം നീക്കിവെച്ച ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും ഈ മേളയുടെ സുഗമമായ നടത്തിപ്പിന് ലോ ആൻഡ് ഓർഡർ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചേലക്കരയിലെ പോലീസ് ഉദ്യോഗസ്ഥർ, കുട്ടികൾ വഴിതെറ്റാതെ നാടിൻ്റെ നന്മയ്ക്കുള്ളവരാണെന്ന അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ, ചേലക്കരയിലെയും സമീപ പ്രദേശങ്ങളിലെയും വ്യാപാരി സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കലാപ്രകടനങ്ങൾക്ക് വേദിയൊരുക്കിയ ക്ലാസിക് പന്തൽ ടീം, ചേലക്കരയിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ച് ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ചു വരുന്ന റാഫിയുടെ നേതൃത്വത്തിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്കൂളിലെ PTA, MPTA, SMC, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, സ്കൂളിലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ SMTയിലെ മാത്രമല്ല SMT, LF, അതുപോലെ തന്നെ GLP, ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ മേള വിജയിപ്പിക്കുന്നതിനായി കുട്ടികളെ തയ്യാറാക്കി ഇവിടെ എത്തിച്ച അധ്യാപകർ, അവരെ പരിശീലിപ്പിച്ച ഗുരുക്കന്മാർ, അതിനുവേണ്ടി മുൻകൈയെടുത്ത അവരുടെ രക്ഷിതാക്കൾ തുടങ്ങി എല്ലാവർക്കും ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദിവസങ്ങളായി എന്ന് പറയുന്നത് തെറ്റാണ്, ആഴ്ചകളായി രാവും പകലുമില്ലാതെ പ്രവർത്തിക്കുന്ന
ഇതിൻ്റെ വിവിധ സബ് കമ്മിറ്റികളുടെ കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എസ് പി സി, എൻ സി സി, ജെ ആർ സി, എൻ എസ് എസ് വോളണ്ടിയർമാർ, അതുപോലെ നമുക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരുന്ന, വൈദ്യസഹായം ചെയ്തു തരുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് തുടങ്ങി എല്ലാവർക്കും ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സംഘാടക സമിതി രൂപീകരണം മുതൽ ഈ മേള ഏറ്റെടുത്ത് ജനഹൃദയങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ അതിലുപരി ഞങ്ങളെക്കാൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചേലക്കരയിലെ നല്ലവരായ പത്ര മാധ്യമ സുഹൃത്തുക്കൾ, അവരോടുള്ള വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാദമിക് കൗൺസിലിൻ്റെയും ഈ കലോത്സവ സംഘാടക സമിതിയുടെയും അകമഴിഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ മേളകൾക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലയുടെ സാരഥി ഞങ്ങളുടെ ബഹുമാനിയായ എഇഒ ശ്രീമതി ബുഷ്ര ടീച്ചർക്ക് ഞാൻ ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അക്കാദമിക് കൗൺസിലിലെ അംഗങ്ങൾ, വിവിധ അധ്യാപക സംഘടനയിലെ പ്രതിനിധികൾ, അതുപോലെ തന്നെ ഈ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും പ്രഥമ അധ്യാപകർ, മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, എല്ലാവർക്കും ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ സ്പെഷ്യലായിട്ട് നന്ദി പറയേണ്ടത് എൻ്റെ വിദ്യാലയത്തിൽ നടക്കുന്ന ഒരു മേള, ഞാൻ ജനറൽ കൺവീനറായി നടത്തുന്ന മേള കുറ്റമറ്റതും മാതൃകാപരവുമായിരിക്കണം എന്ന ഒരു കരുതലോടുകൂടി, ഒരു കുടുംബിനിയുടെ കാർക്കശ്യത്തോടെയും ഒരമ്മയുടെ വാത്സല്യത്തോടെയും എല്ലാവരെയും കോർത്തിണക്കി ഒരു ചരടിലാക്കി പ്രവർത്തിച്ചു വരുന്ന മേളയുടെ മുഖ്യ നടത്തിപ്പുകാരി, ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ, ഈ മേളയുടെ ജനറൽ കൺവീനർ ശ്രീമതി സുനിത ടീച്ചർക്കുള്ള നന്ദി ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത് എനിക്കിനിങ്ങനെ പറയാൻ അവസരം ഇത്രയും ആളുകളുടെ മുമ്പിൽ കിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ ടീച്ചറെ ലാസ്റ്റ് വീണ്ടും പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ മേളയുടെ നടത്തിപ്പിനായി ഞങ്ങളോടൊപ്പം സഹകരിച്ച് എല്ലാ കാര്യത്തിലും നിൽക്കുന്ന എൽ എഫിലെയും എസ് എം ടിയിലെയും അധ്യാപകരെ വീണ്ടും വീണ്ടും പറയുകയാണ്, അവരെ എത്ര പറഞ്ഞാലും മതി വരില്ല. അതുപോലെ ജി എൽ പിയിലെ അധ്യാപകർ എല്ലാവരെയും, ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ശ്രമിക്കുക, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്. മനു വിട്ടുപോയില്ലേ? മനുവിനെ വിട്ടുപോയി എന്നാണ് ഇല്ല, നമ്മുടെ ഫോട്ടോഗ്രാഫർ മനു കൃത്യമായി പറഞ്ഞപ്പോൾ കൃത്യമായി എല്ലാം ചെയ്തിട്ടുണ്ട്. മനു ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി.